പ്രസന്റ് ടെൻസിലെ എട്ടാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു. നഹ്ന എന്ന് അതന്നെ കേട്ടിട്ടുണ്ടാവില്ല സാഹിത്യ അറിവ് പഠിക്കുന്നവർ, അഹ്ന എന്നും പറയും. എന്തൊരു വർത്താനാണിത്! അന, ഞാൻ, നഹ്നു, നമ്മൾ. അന നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ കാൻഡിഡേറ്റ് ആയാണ്. അതുകൊണ്ട് തന്നെ ആ അജിലിസ്, ഞാനിരിക്കുന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നഹ്നയുടെ നാ വെച്ചുകൊണ്ടുള്ള സംസാരമാണ്. അപ്പോൾ തുടക്കത്തിൽ നാ കണ്ടെന്ന് മനസ്സിലാക്കണം, നമ്മളെന്ന് പറയണം മനസ്സിലാക്കണം. നഷ്റബ്, നമ്മൾ കുടിക്കുക കേട്ടോ. ഖലാസ്, നറൂഹ്, നമ്മൾ പോവുക. നമ്മളുണ്ടാവും, എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ നമുക്ക് വേണ്ട അറിയും. ഞാനെന്നൊരു വ്യക്തിയെപ്പറ്റി പറയുമ്പോഴും നമ്മളെന്ന് പറയുന്നത് മലയാളികളുടെയും ശൈലി തന്നെ, അത് അറബികളുടെ സാധാരണ ശൈലിയാണ്. മനഗ്ദു, നമുക്ക് പറ്റില്ല കേട്ടോ. ഞാൻ നേരത്തെ പഠിച്ചിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാതെ അങ്ങോട്ട് വരേണ്ട ചെയ്യരുത്, വീണ്ടും പറയുന്നു. മനഗ്ദു, നമുക്ക് പറ്റില്ല, എനിക്കല്ല, നമുക്ക് പറ്റില്ല. മനഗ്ദു, വല്ലാഹി മനഗ്ദു, മനഗ്ദു എന്ന് പറയും. മാനഗ്ദു, ഖലാസ്, മനറൂഹ്, നമ്മൾ പോകില്ല. മനീജി, നിങ്ങൾ ആരും കേട്ടു മനീജി എന്നുള്ളത് അങ്ങനെ പറയേണ്ടത്. മാനക്കുൽ ഹദാ, നമ്മളിന്ന് കഴിക്കുന്നില്ല, നമ്മളിന്ന് ലഞ്ച് കഴിക്കുന്നില്ല. നക്കുൽ ഹദ, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മറ്റാ നക്കുൽ, എപ്പോഴാണ് നമ്മൾ കഴിക്കുക? വെൻ റൂഹ്, നമ്മളെങ്ങോട്ടാണ് പോവുക? ഇഷ്നഗൂൽ, നമ്മളെന്താ പറയുക? ഇനിയിപ്പോൾ മുതിർ വന്നാൽ നമ്മളെന്താ പറയുക? ഖലാസ്, ഇഷ്നഗൂൽ, ഷുനഗൂൽ, ഷൂ നഗൂൽ എന്ന തഗൂൽ, താങ്കൾ, അഗൂൽ, ഞാൻ, നഗൂൽ, നമ്മൾ. മനസ്സിലായോ? ഖലാസ്, മാനസ്മാ, മാനസ്മാ, നമ്മൾ കേൾക്കുന്നില്ല. മാനസ്മാ, മാനസ്മാ, നമ്മൾ കേൾക്കുന്നില്ല. ഓക്കെ, മത്ത നബ്ദ, എപ്പല്ല നമ്മളിപ്പോൾ ചോദിക്കാൻ സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മുടെ പ്രോഗ്രാം തുടങ്ങുക. മത്ത നബ്ദ, എപ്പോഴാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുക? നബ്ദ ബർനാമിജ് സഹംസ, 5 മണിക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, നബ്ദ. അപ്പോൾ ഒരാൾ എന്നോട് സഹായം ചോദിച്ചു, മാ ആത്തീക്കറ ഞാൻ തരൂലാണ്, മാ നാത്തീക്കറ ഞങ്ങൾ തരൂല. മനസ്സിലായോ? അപ്പം മനസ്സിലായോ? ഇതിൻ്റെ ഒരാൾ ഇങ്ങനെ നടന്നു പോവാണ്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ കൂടെയുണ്ട്, ചോദിക്കുകയാണ് കൂടെ, നമ്മളൊരു ചായ കുടിച്ചാലോ, നമ്മളൊരു ചായ കുടിച്ചാലോ. എങ്ങനെ പറയാം? മുംകിൻ നഷ്റബ് ഷാഹി, പറയൂ. മുംകിൻ നഷ്റബ് ഷാഹി, നമ്മളൊരു ചായ കുടിച്ചാലോ. മുംകിൻ നഅകുൽ ഗദ, നമ്മളൊരു ലഞ്ച് കഴിച്ചാലോ. മുംകിൻ നിർത്താഹി ഷോയ്യ, പറയൂ. മുംകിൻ നിർത്താഹി ഷോയ്യ, നമ്മളൊന്ന് വിശ്രമിച്ചാലോ. മുംകിൻ നഹ്ന എന്നതിൻ്റെ ചുരുക്കമാണ്. മാനത്തക്കൽ, നെറ്റക്കല്ലം സംസാര, മാനത്തക്കല്ലം നമ്മൾ സംസാരിക്കൂല. മാനത്തക്കല്ലം, മാ നബ്ദ, മാ നഫ്തഹ്, നമ്മളവനെ തുറന്നു കൊടുക്കൂല. മാ നഫ്തഹ് ലഹു, അവൻ നമ്മൾ തുറന്നു കൊടുക്കൂല. ഓക്കെ, മനസ്മാ, നമ്മൾ കേൾക്കുന്നില്ല കേട്ടോ. മനസ്മാ, നമ്മൾ കേൾക്കുന്നില്ല. ഓക്കെ, മാ നുസാഫിർ, ടു എന്നതാണ് ഞാൻ പറഞ്ഞു, അത് നു എന്ന് മൂന്നിലധികമുള്ള ടെൻസുകൾ പറയുമ്പോൾ നു എന്നാണ്. മൻസാഫിർ അല്ലയോ, ഇന്ന് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 8 വളരെ പ്രധാനപ്പെട്ട ഹുവ, ഹിയ, ഹും. ഹുവ, ഹിയ, ഹും. ഇൻത, ഇൻതി, ഇൻതും. അന, നഹ്ന. ഈ 8 രീതിയിലും വരുമ്പോൾ അതിൽ നമുക്കൊരു 5 അക്ഷരം എന്തുണ്ട്? ആ, ത, ഇന, 4 അക്ഷരമുണ്ട്. ഈ 4 അക്ഷരത്തെയാണ് പ്രസൻ്റ് ടെൻസിൻ്റെ അടയാളമായി കാണേണ്ടത്. ആ 4 അക്ഷരം ഏതാണ്? അതൈന എന്നാണ് പറയുക. അതൈനയിലെ 4 അക്ഷരം ആ, ത, യ, ന, അല്ലെങ്കിൽ അനിയത്തി എന്നുള്ളതിലെ 4 അക്ഷരം. അനിയത്തിയിലൊരു 4 അക്ഷരമുണ്ട് ആ, നീ, യ, തി. ഈ 4 അക്ഷരത്തിൽ ഒന്ന് വന്നാൽ ആ കണ്ടാൽ എന്നെക്കുറിച്ച് പറയണം, അഗ്ദുർ, എനിക്ക് പറ്റും. ഓക്കെ, താ കണ്ടാൽ തഗ്ദുർ, നിനക്ക് പറ്റും. ഇൻതയാണെന്ന് മനസ്സിലാക്കണം, ഇൻതിയാണ് തഗ്ദുരി, എന്തായിരുന്നാലും താ ഉണ്ടാവും മുന്നിൽ. പിന്നെയുള്ളത് യാ ആണ്, അവനെക്കുറിച്ചാണ്. യഗ്ദുർ, യറൂഹ, ഈജി, അവൻ വരുന്നതാണ്. അപ്പോൾ അനീജി എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ വരുന്നതാണ്, തെറ്റല്ലേ അത്? അവൻ വരുമെന്നതിൻ്റെ കൃത്യമായ ശൈലിയാണ് ഈജി എന്നത്. അതുകൊണ്ട് അന ഈജി എന്ന് പറഞ്ഞാൽ വെരി റോങ് ആണ്. 5-ാമത്തത് നായാണ്. നംഷി, നമുക്ക് പോകാം.
നെറൂഹ് നമുക്ക് പോകാം, നെക്കുൽ നമ്മൾ കഴിക്കാം, നഗ്ദുർ നമുക്ക് പറ്റും, ഞാൻ 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 ഈ നാലെണ്ണം അനിയത്തിയിലെ നാലക്ഷരങ്ങളെ അറബിക്ക് ഭാഷയുടെ പ്രസന്റ് ടെൻസ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ 8 വരെ കണ്ട് പൂർണ്ണമായും മനസ്സിലായവർ താഴെ കമൻ്റ് ചെയ്യുക. ഇനി ഇസ്മു ഫാഇലിനെ കുറിച്ചും അമ്രു നഹിയൊക്കെ ഞാൻ പിന്നീട് സിമ്പിളായിട്ട് പറയുന്നതാണ്. സീറോയിൽ നിന്ന് അറബി ഭാഷ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, വെള്ളിയാഴ്ചകളിലെ വെബിനാറിൽ പങ്കെടുക്കുക. സൂം ക്ലാസ്സിൽ മാത്രമല്ല, അറബി ഭാഷ അറബികളെപ്പോലെ സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു അക്കാഡമിക്കൽ പഠനമുണ്ട്. അക്ഷരങ്ങൾ അറിയാതെ ഇങ്ങനെ മലയാളത്തിലൂടെ നിങ്ങൾക്ക് ഗ്രാമറുകൾ പോലും പഠിച്ച് അറബിയിൽ നിങ്ങൾക്ക് കഴിവുള്ളവരാവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇതിനോടൊപ്പമുള്ള നമ്പറിലൊക്കെ ബന്ധപ്പെട്ടാൽ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശുക്രൻ ലക്കും ഗൈർ ഹയാത്തക്കും ബിലുഗത്തിൻ അറബിയ. ചേഞ്ച് യുവർ ലൈഫ് വിത്ത് അറബിക് ലാംഗ്വേജ്. മഅ സ്സലാമ.